കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 20 മണ്ഡലങ്ങളിലെയും ലോക്സഭാ സ്ഥാനാർത്ഥികൾ അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ്. കേരളത്തിന്റെ വ്യാവസായിക നഗരമെന്നറിയപ്പെടുന്ന എറണാകുളത്തും സ്ഥാനാർത്ഥികൾ അവസാനമായി വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥനകൾ നടത്താൻ ഇറങ്ങിക്കഴിഞ്ഞു. എറണാകുളത്തിന് പ്രത്യേക ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവായി പോകും. കാരണം UDFന്റെ ഉറച്ച മണ്ഡലമെന്നാണ് എറണാകുളത്തെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആയ ഹൈബി ഈഡന് അല്പം മുൻതൂക്കമുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഹൈബിക്ക് നിരവധി ബന്ധങ്ങളാണ് എറണാകുളം മണ്ഡലത്തിലുള്ളത്. മാത്രമല്ല, ഈഡൻ എന്ന സ്വന്തം പിതാവിൻ്റെ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറെ സഹായകമാകുന്നുണ്ട്. ഇത്തവണ ഇടതുമുന്നണി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ടാണ് എറണാകുളത്ത് പോരാട്ടത്തിനിറങ്ങിയത്. KJ ഷൈൻ എന്ന് പറയുന്ന ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണിക്കായി ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ മന്ത്രി P രാജീവായിരുന്നു ഹൈബി ഈഡനെതിരെ മത്സരിച്ചത്. എന്നാൽ 169,000 വോട്ടുകൾക്കാണ് രാജീവ് പരാജയപ്പെട്ടത്. അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയും നാണക്കേടുമായിരുന്നു. എങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കി ഇനി പരീക്ഷണം നടത്തണ്ട എന്ന് CPM നേതൃത്വം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു. സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ അധ്യാപികയും ഒപ്പം തീപ്പൊരി പ്രാസംഗികയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുമൊക്കെയായിരുന്നു KJ ഷൈൻ. മാത്രമല്ല, അധ്യാപക സംഘടനയുടെ CPMന്റെ പോഷക ഘടകത്തിൻ്റെ നേതാവ് കൂടിയാണ്. അങ്ങനെ KJ ഷൈനും ഹൈബി ഈഡനും ഒരേ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി എറണാകുളത്തേക്ക് ഇറങ്ങുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപജീവനത്തിനായി നിരവധി പേരാണ് എറണാകുളം നഗരത്തിലേക്ക് എത്തുന്നത്. അതായത്, ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ 24 മണിക്കൂർ അവർക്ക് പോരാ എന്ന് പോലും തോന്നിപ്പോകും. അങ്ങനെയുള്ള ഈ എറണാകുളം നഗരം, അതായത് അറബിക്കടലിൻ്റെ റാണി, അത് മെട്രോ ട്രെയിൻ്റെയും വാട്ടർ മെട്രോയുടെയും ഒക്കെ ഒരു ഹബ്ബാണ്. എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായത്തിന് അല്പം മുൻതൂക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ 31% വോട്ടുകളാണ് ക്രൈസ്തവ വിഭാഗത്തിനുള്ളത്. ഇതിൽ തന്നെ ലാറ്റിൻ കത്തോലിക്കരാണ് അല്പം കൂടുതൽ. എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ വിജയം തീരുമാനിക്കുക ലാറ്റിൻ വോട്ടുകളാണ് എന്നർത്ഥം. അപ്പോൾ UDFന് വളരെ ഈസിയായി ജയിക്കാവുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പേര് എറണാകുളത്തെ സംബന്ധിച്ചുണ്ട്. അവിടേക്കാണ് ഇടത് സ്ഥാനാർത്ഥിയായി KJ ഷൈൻ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ ഈ KJ ഷൈൻ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകൾ അല്ലെ കേന്ദ്ര സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളാണ് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം വിമർശിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൃത്യമായി പറയുന്നില്ല എന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പോരായ്മ CPM നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കടുത്ത മത്സരം തന്നെ നടക്കുമെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ KJ ഷൈനെ രംഗത്തിറക്കി ഇടതുമുന്നണി പ്രചാരണത്തിൽ മുന്നിലെത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹൈബി ഈഡൻ കളത്തിലേക്ക് എത്തിയതോടുകൂടി പ്രചാരണം കടുത്തു തുടങ്ങി. ഏറ്റവും ഒടുവിലാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KS രാധാകൃഷ്ണനെ എറണാകുളത്തെ BJP സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. മോദിയുടെ ഗ്യാരണ്ടി എറണാകുളത്തിന് എന്ന് പറഞ്ഞാണ് KS രാധാകൃഷ്ണൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. എന്തായാലും അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങളും NDA മുന്നേറ്റവുമൊക്കെ വോട്ടായി മാറുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലേക്കാണ് 2020 അവരുടെ സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നത്. അതായത്, കൃത്യമായി UDFന്റെ വോട്ടുകൾ പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് 2020 സ്ഥാനാർത്ഥി ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഒരു കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് പറയാമെങ്കിലും UDFന് അനുകൂലമായി തന്നെയാണ് മണ്ഡലം ചിന്തിക്കുന്നതെന്നാണ് അവസാന നിമിഷവും പുറത്തു വരുന്ന സൂചനകൾ. ഹൈബി ഈഡനെ എതിരിടാൻ KJ ഷൈനെ കൊണ്ട് പൂർണ്ണമായും സാധിക്കില്ല എന്നും അവർ പ്രതീക്ഷിക്കുന്നു. മുൻ വർഷങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കി അട്ടിമറി വിജയം നേടിയ ചരിത്രം LDFനുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ അത്തരത്തിൽ ചില ചരിത്രങ്ങൾ എഴുതിയതാണ്. എന്നാൽ ഇനി അങ്ങനെ വേണ്ട, സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മതിയെന്ന് അവർ തീരുമാനമെടുത്തു. അങ്ങനെയാണ് അതേ സമുദായത്തിൽപ്പെട്ട KJ ഷൈൻ ടീച്ചർ ഈ പറയുന്ന ഹൈബി ഈഡനെ നേരിടാനായി രംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല, അധ്യാപക സംഘടനാ നേതാവാണ്, സഭയുടെ സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ സ്ത്രീജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അവരുടെ അമ്മയായും സഹോദരിയായും ഒക്കെ ചേർന്ന് നിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് ഈ പറയുന്ന KJ ഷൈനും CPMന്റെ ജില്ലാ നേതൃത്വമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. 2020 എന്ന് പറയുന്ന സംഘടന ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഒന്ന് ചാലക്കുടിയിൽ മത്സരിക്കുന്ന ചാർലി പോൾ, മറ്റൊന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡ്. എന്തായാലും പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന് തന്നെയാണ് 2020 ലക്ഷ്യം.
ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിലം ഉഴുതിട്ടാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില കൃത്യമായ ലക്ഷ്യങ്ങളോടെ അവർ മുന്നേറുമെന്ന കാര്യം ഉറപ്പാണ്. അതായത് 2020 പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ്. അത്തരത്തിൽ UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാലും ഹൈബി ഈഡൻ കടന്നു കയറുമെന്ന് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ഹൈബി ഈഡൻ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾക്ക് ഏത് സമയത്തും തങ്ങളുടെ MBA സമീപിക്കാം എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ ഹൈബി ഈഡന് സാധിച്ചു. ആ ഇമേജിനെ തച്ചു തകർക്കാനാണ് ഇനി KJ ഷൈൻ എന്ന് പറയുന്ന ഇടത് സ്ഥാനാർത്ഥി ശ്രമിക്കേണ്ടത്. കൂട്ടലുകളും കിഴിക്കലുകളുമൊക്കെയായി ഓരോ മുന്നണികളും അവരുടെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകൾ. കുടുംബയോഗങ്ങളിലും ചില പ്രത്യേക കേന്ദ്രങ്ങളിലുമൊക്കെ ആളുകളെ കാണാനാണ് ഇനി സ്ഥാനാർത്ഥി എത്തുക. പരസ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ UDF മണ്ഡലം എന്നറിയപ്പെടുന്ന എറണാകുളം ഹൈബി ഈഡനിലൂടെ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെ UDF ഉറച്ചു പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഊർജ്ജസ്വലതയായ വനിതാ സ്ഥാനാർത്ഥിയിലൂടെ ഇത്തവണ വീണ്ടും ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചരണ വാക്യവുമായി ഇറങ്ങിയ KS രാധാകൃഷ്ണനും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ആരെ തുണയ്ക്കും എന്നത് കണ്ടറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രായപൂർത്തി വോട്ടവകാശമുള്ള എല്ലാവരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ വിജയം അനായാസകരമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ രാജീവിനുണ്ടായതുപോലെയുള്ള ഒരു കനത്ത പരാജയം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളുമായി LDF ഒപ്പത്തിനൊപ്പം പിടിക്കുന്നു. BJP എറണാകുളം മണ്ഡലത്തിൽ നല്ല വേരോട്ടമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ പറയുന്ന KS രാധാകൃഷ്ണനും തൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ വ്യാവസായിക നഗരം ഇനി ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഫലം നമുക്ക് കണ്ടു തന്നെ അറിയാം.